ഹലോ, വെൽക്കം ബാക്ക് ടു ജയ്സ് ഗെയിം. ജയ്സ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു, തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വീഡിയോ ചെയ്യാമോ ബ്രോ, ചെയ്യാമോ ബ്രോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് എങ്ങനെ ഒരു തംബ്നെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പി എസ് സി സി ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി സിമ്പിൾ മെത്തേഡിലായിട്ടാണ്. കാരണം പലർക്കും എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് എഡിറ്റ് ചെയ്യാൻ പി എസ് സി സിയിലായാലും എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് പോകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അകത്ത് പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ എന്നാൽ നല്ല രീതിയിലുള്ള തംബ്നെയിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് റൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇമേജ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തംബ്നെയിലായിട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ഇമേജ്, ജസ്റ്റ് ഒരു പബ്ജിയുടെ ഇമേജ് ആയിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇറേസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു മാജിക് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ ഡിറ്റക്ട് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇത് ചെയ്ത് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇറേസ് ചെയ്ത് തരും. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അത് റിവേഴ്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല റിപ്പയർ ചെയ്യാനുള്ളൊരു ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട്, റിപ്പയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നമുക്കത് ജസ്റ്റ് റിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഒരു പരിപാടി നിങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇവിടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. ആ ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, എല്ലാം ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് നമ്മളൊന്ന് ടിക്ക് കൊടുക്കുക. ഓക്കെ, ആ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ ജസ്റ്റ് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജ്, നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ഇമേജ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്യുന്നില്ല, ടെസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ പാക്ക് യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ മേളിലൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ആ പാക്ക് എഫക്റ്റ് നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് അതെ ഇങ്ങനെയായിട്ടങ്ങ് നമുക്ക് ഒരു പാക്ക് എഫക്റ്റ് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഏറെക്കുറെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സെൻട്രലായിട്ടാണ് കൊടുത്തു, നോ പ്രോബ്ലം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന് ശേഷം വേണം നമ്മൾ ആ ഒരു പി എൻ ജി ഇമേജ്, നമ്മൾ അവരുണ്ടാക്കിയ ഒരു പി എൻ ജി ഇമേജ് അല്ലേ, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെയായിട്ട് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് വലുതായിട്ട് വെച്ചോ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ, അത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എയുടെ ഒരു ഇപ്പുറത്തൊരു ഒരു ഈ ഒരു ഓപ്ഷൻ കണ്ടോ, നടുക്കത്തുള്ള ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾ ആ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ എയുടെ ഇപ്പുറത്തുള്ളൊരു സർക്കിൾ പോലത്തെ ഒരു ഓപ്ഷൻ. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഈ ഒരു പാക്ക് പിടിച്ച് നിൽക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കും പോട്ടെ, നമ്മുടെ പി എൻ ജി ഇമേജിൽ പിടിച്ച് ഞെക്കിയിട്ട് ആ ഒരു സർക്കിൾ പോലത്തെ ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യുക, ആ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചുറ്റിന് ഒരു വൈറ്റ് ഇമേജ് വന്നാൽ, അല്ലെ വൈറ്റ് ഔട്ടർ ലൈൻ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ആ ഒരു ഔട്ടർ ലൈനിൻ്റെ വിഡ്ത്ത് ജസ്റ്റ് ആയിട്ടൊന്ന് കൂട്ടി കൊടുക്കുക, ഒരു നാലൊക്കെ കൊടുക്കാൻ വേണി. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ്, ജസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇപ്പുറത്ത് ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഷാഡോയും ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കളർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ റെഡാണ് ചൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റെഡിൻ്റെ സ്ട്രെങ്ത് ഇച്ചിരി നമുക്ക് കൂട്ടാം. ഓക്കെ, ആ ഒരു ഗ്ലോ എഫക്റ്റ് ഈസി ആയിട്ടൊരു ഗ്ലോ എഫക്റ്റ് ചെയ്തെടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പി എസ് സി സി ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി രീതിയിലുള്ള ചെയ്തെടുക്കാം. പക്ഷേ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലോ എഫക്റ്റ് പോലെയൊക്കെ വന്നത് കണ്ടോ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോയും ഇനേബിൾ ചെയ്യുക. ഇന്നർ ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൻ്റെ ഇപ്പുറത്ത് ഷാഡോയുടെ ഇപ്പുറത്തുമുണ്ട്, അതും ഇനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഗ്ലോ എഫക്റ്റ് കൊടുക്കുമ്പോൾ സെയിം കളർ തന്നെ ഇന്നർ ഷാഡോയും ഔട്ടർ ഷാഡോയും ആയിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പാക്ക് യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാക്കിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കേണ്ടത്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഇത്രയും വലിപ്പമൊക്കെ നമുക്ക് കുറയ്ക്കാം, നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ടെസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ഇപ്പോൾ തംബ്നെയിൽ പാക്ക് എന്നാണ് ഞാനിപ്പോൾ ഒരു ഹെഡിങ് ജസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ തംബ്നെയിൽ ഞാൻ കൊടുത്തു. അതിനുശേഷം നമ്മളിത് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഈ ടെസ്റ്റിൻ്റെ ബന്ധപ്പെട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സെക്ഷനൊക്കെ ഈ എയിലാണ്, ഈ ഒരു എ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ്. അതിന് പേരൊന്നും കൊടുത്തിട്ടില്ലോ ദൈവം ഇവർ. ഓക്കെ, അവിടെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ഫോണ്ടിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ബി എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്, ആ ഒരു ഫോണ്ട് എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് കുറച്ച് ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ഫോൺസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും, നല്ല രീതിയിലുള്ള ഫോൺസ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്താലാണ്
ആണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫോണിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തമ്പിലേൻ എന്ന് പറഞ്ഞ് വന്നേക്കണോ? ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്യാം. ഓക്കെ, തമ്പിലേൻ എന്നുള്ള ഈ ഒരു ഫോണിൻ്റെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സ്ട്രോക്ക് നമുക്ക് കൊടുക്കാം ജസ്റ്റ്. പിന്നെ ഇന്നർ ഷാഡോ വേണമെങ്കിൽ ഇന്നർ ഷാഡോ, ഔട്ടർ ഷാഡോ വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോ എഫക്റ്റ് പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യും. ഓക്കെ, ഒരു നല്ല രസമല്ലേ കാണാൻ. പിന്നെ നമുക്ക് പാക്ക് ഒന്നും കൂടി ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, പാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ ആയിട്ട് പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഫോണ്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് വെച്ചാൽ മതി, നമുക്ക് അത്ര വലിയ കൺഫ്യൂഷൻ അടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു പാക്ക് ഓക്കെ കൊടുത്തു. ഓക്കെ, നമ്മൾ അത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ട്രോക്ക് ആഡ് ചെയ്യുക. സ്ട്രോക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാഡോ കൊടുക്കുക. ഷാഡോ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കളർ മാറ്റി കൊടുക്കണമെങ്കിൽ ഒരു ഈ ഒരു കളർ കൊടുത്തു, ബ്ലൂ പോലത്തെ ഒരു കളർ. ഓക്കെ ഓക്കെ, ഏകദേശം ഇങ്ങനെയായിട്ട് അങ്ങ് വെച്ചോ, നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു തംബ്നെയിൽ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാനിപ്പോൾ ചെയ്തത്. വലിയ തൊല്ല പരിപാടിയൊന്നുമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ പാക്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് പാടാണ്, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു സർക്കിളിൻ്റെ ഇപ്പുറത്തുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ അല്ല, സർക്കിളിൻ്റെ ഓപ്ഷൻ തന്നെ എടുക്കുക. ഓക്കെ, അതിനുശേഷം എന്തേ ഇവിടെ ഇറേസ് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യുക. അതിനുശേഷം ആ ഒരു വണ്ണിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഈ ഒരു ബ്ലാക്കിലേക്ക് കൊണ്ടുപോയി ഓപ്ഷൻ ഇത് ചെയ്യുക, കൊടുക്കുക. ആ ഒരു സർക്കിൾ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സംഭവം വന്ന്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ബ്ലാക്ക് പോലെ അവിടെ കാണുന്നില്ലേ, ആ ഒരു ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, കുറച്ച് കൊടുത്തപ്പോൾ സംഭവം വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മേളിലോ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇത് കൊള്ളാം, കാണാൻ ഒരു ഭംഗി വരും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാക്കുകളൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന പാക്കുകളിൽ കുറച്ച് നമുക്ക് PSCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പിന്നെ ഞാൻ ഡിസ്കോർഡിൽ തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പാക്കുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ APK ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചോദിക്കാം എന്നാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഒരു നല്ല രീതിയിലുള്ള, അത്യാവശ്യം കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഫോണിൻ്റെ കാര്യം ഞാൻ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ റേറ്റ്സ് മീ JSE, ഗുഡ് ബൈ. സോറി, ഇത് എക്സ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇമെയിലിൽ സേവ് ഇമേജ് എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട്. സേവ് ആസ് ഇമേജ്. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്യും.